എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എൽ എസ് എസ് കോച്ചിങ് പാർട്ട് ഫിഫ്റ്റീൻ ആണ് ചെയ്യാൻ പോകുന്നത് അതായത് ജനറൽ നോളജ് പൊതുവിജ്ഞാനമാണ് നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻസ് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം അതിനു മുന്നേ നിങ്ങൾ എല്ലാവരും വെക്കേഷൻ ഒക്കെ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പോ എല്ലാവർക്കും ഒരു നല്ലൊരു വെക്കേഷൻ ആവട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും വീട്ടിൽ തന്നെ സേഫ് ആയിട്ടിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് സമയം പഠിക്കാൻ ആയിട്ട് മാറ്റി വെക്കണം ട്ടോ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറൊക്കെ ജസ്റ്റ് ഒരു ദിവസത്തിൽ കുറച്ച് സമയം നമ്മൾ എല്ലാ വിഷയം ഒന്ന് കവർ ചെയ്യണം ട്ടോ ഓരോ ദിവസം ഓരോ വിഷയമായാലും മതി അതുപോലെ തന്നെ കുറച്ച് വേർഡ്സിന്റെ ഒക്കെ നോക്കുക അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യണം ട്ടോ ഓരോ വിഷയെങ്കിലും നിങ്ങൾ ഓരോ ദിവസം ഒന്ന് അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടുപോകണം ഓക്കെ അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആര് ഉത്തരം എസ് മണികുമാർ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ് എസ് മണികുമാർ രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആര് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലേ കെ കെ ശൈലജ ടീച്ചർ അല്ലെ എല്ലാവർക്കും അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ആരാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി കെ കെ ശൈലജ ടീച്ചർ അല്ലെ അടുത്ത ചോദ്യം കേരളത്തിൽ ഏറ്റവും ഒടുവിൽ സ്ഥാപിച്ച വിമാനത്താവളം ഏത് കേരളത്തിൽ ഏറ്റവും ഒടുവിൽ സ്ഥാപിച്ച വിമാനത്താവളം കണ്ണൂർ കണ്ണൂർ വിമാനത്താവളമാണ് ഏറ്റവും ഒടുവിൽ അവസാനം സ്ഥാപിച്ച വിമാനത്താവളം അടുത്ത ചോദ്യം പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇത് വയനാട് എല്ലാവരും പക്ഷിപാതാളൊക്കെ പഠിച്ചില്ലേ ഇ വി എസ്സിൽ പരിസര പഠനത്തിൽ പഠനത്തിൽ നമ്മൾ പഠിച്ചു അല്ലെ പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് വയനാട് അടുത്ത ചോദ്യം കോർപ്പറേഷന്റെ തലവൻ ആര് കോർപ്പറേഷന്റെ തലവൻ മേയറാണ് കോർപ്പറേഷന്റെ തലവൻ അപ്പൊ എന്താണ് കോർപ്പറേഷൻ എന്നുള്ളത് ഇത് ഇതിന്റെ ലാസ്റ്റിൽ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ കുറച്ച് അറിവുകൾ ഇതിൽ പങ്കുവെക്കുന്നുണ്ട് അപ്പൊ ഫുൾ ആയിട്ട് കാണണേ അടുത്ത ചോദ്യം ഏത് രംഗത്തെ മികവിനാണ് അർജുന അവാർഡ് നൽകുന്നത് സിനിമയാണോ അല്ലെങ്കിൽ കായികമാണോ പൊതുപ്രവർത്തനമാണോ സാഹിത്യമാണോ ഏതാണ് നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ആ കായികം കായികത്തിനാണ് അർജുന അവാർഡ് നൽകുന്നത് അടുത്ത ചോദ്യം ലോക പൈതൃക പട്ടികയിൽപ്പെട്ട ഇന്ത്യയിലെ ആദ്യ നഗരം മുംബൈ അലഹബാദ് അഹമ്മദാബാദ് അതുപോലെ തന്നെ ലക്നൗ ഏതാണ് ലോക പൈതൃക പട്ടികയിൽ പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ അല്ലെ ആദ്യ നഗരം അഹമ്മദാബാദ് അടുത്ത ചോദ്യം ശുചിത്വ ആ സംസ്ഥാന ശുചിത്വ മിഷന്റെ ലോഗോയിൽ ചിത്രീകരിച്ചിരിക്കുന്ന പക്ഷി ഏതാണ് സംസ്ഥാന ശുചിത്വ മിഷൻ ശുചിത്വ മിഷന്റെ ലോഗോയിൽ ചിത്രീകരിച്ചിരിക്കുന്ന പക്ഷി ഏതാണ് നിങ്ങക്ക് എന്താന്ന് തോന്നുന്നത് ഏതായിരിക്കും യെസ് അതന്നെ കാക്ക അല്ലെ നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കുന്ന കാക്ക അടുത്ത ചോദ്യം ശാസ്താംകോട്ട കായൽ ചെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് തിരുവനന്തപുരം ഇടുക്കി കൊല്ലം തൃശൂർ ഏതാണ് കൊല്ലം കൊല്ലം ജില്ലയിലാണ് ഈ ഒരു ശാസ്താംകോട്ട കായലും വന്യജീവി ചെന്തുരുണി വന്യജീവി സങ്കേതവും സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കബനി പമ്പ ഭവാനി ഭാരതപ്പുഴ കബനി നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത നമുക്ക് കേരളത്തിലെ മുനിസിപ്പൽ കോർപ്പറേഷനുകളെ പറ്റി ഒന്ന് നോക്കാം കേരളത്തിൽ ആറ് മുനിസിപ്പൽ കോർപ്പറേഷനുകളാണ് ഉള്ളത് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് കൊല്ലം കണ്ണൂർ തൃശൂർ എന്നിവയാണവ കണ്ണൂരാണ് ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ടത് കേരളത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരമാണ് ഏറ്റവും ആദ്യം രൂപം കൊണ്ടതും തിരുവനന്തപുരമാണ് അപ്പോ ഏറ്റവും ആദ്യം രൂപം കൊണ്ടത് തിരുവനന്തപുരം ഏറ്റവും അവസാനം രൂപം കൊണ്ടത് കണ്ണൂർ ഏറ്റവും വലിയ മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷന്റെ തലവൻ മേയറാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടില്ലേ കോർപ്പറേഷന്റെ തലവൻ ആരാണ് മേയറാണ് കോർപ്പറേഷനിലേക്ക് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങളെ കൗൺസിൽ കൗൺസിലർമാർ എന്നറിയപ്പെടുന്നു കോർപ്പറേഷനിലേക്ക് ഇപ്പൊ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞില്ലേ ആ അപ്പൊ അങ്ങനെ തെരഞ്ഞെടുക്കുന്ന അംഗങ്ങൾ കൗൺസിലർമാർ എന്ന് അറിയപ്പെടുന്നു അപ്പൊ എല്ലാവരും ചോദ്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക ഈ ഒരു മുനിസിപ്പൽ കോർപ്പറേഷനെ പറ്റിയിട്ടും നന്നായിട്ട് നോക്കുക അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു മനസ്സിലായിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറക്കരുത് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അവർക്കും ഈ ഒരു അറിവുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ഇത് ചെയ്തിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനിൽ പ്രസ് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ കമൻസ് അറിയിക്കുക നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോസാണ് ഈ ഒരു ഇതിൽ വേണ്ടത് വെക്കേഷൻ ടൈമിൽ വേണ്ടത് നിങ്ങൾക്ക് എൽ എസ് എസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോ ദിവസങ്ങളിലായിട്ട് വരും കേട്ടോ എല്ലാ ദിവസവും നമ്മൾ എൽ എസ് എസും യു എസ് എസും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഈ ഒരു വെക്കേഷൻ എല്ലാവരും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇനി അടുത്ത ക്ലാസ്സിൽ നാളെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു ബായ്